ഹായ് ഫ്രണ്ട്സ്, സോണി ന്യൂ ടിപ്സ് എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇത് ഗ്രീൻ സോൾ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ഒരു ചെയറാണ്, ഓഫീസ് ചെയറാണ്. ഇത് ഞാനൊരു 4 മാസം മുമ്പാണ് ഇത് വാങ്ങിയത്. ഇതിപ്പോൾ എൻ്റെ കംപ്ലയിൻ്റ്, എൻ്റെ ഷോക്ക് അബ്സോർവർ, അത് ഹൈഡ്രോളിക് ഷോക്ക് അബ്സോർവർ താഴേക്ക് തന്നെ പോവുകയാണ്. അപ്പോൾ നമ്മളിരുന്ന് കഴിയുമ്പോഴത്തേക്കും താഴെ പോയി നിൽക്കും, മറ്റേത് അതിൻ്റെ ഒരു ഇതിൻ്റെ അത് നിൽക്കേണ്ടതാണ്. ഞാൻ ആ കമ്പനിക്ക് കംപ്ലയിൻ്റ് ചെയ്തു. അവർ ഇത് കണ്ടോ, ഷോക്ക് അബ്സോർബറിൻ്റെ ഓയിൽ സീല് പോയിട്ടോ, ഓയിൽ ലീക്ക് വന്നിരിക്കുകയാണ്, ഗ്രീസ് പുറത്ത് വന്നിരിക്കുകയാണ്, അതാണ് അതിൻ്റെ കംപ്ലയിൻറ്റ്. ഇതൊരു മറ്റേ വണ്ടിയിലേക്ക് ഷോക്ക് അബ്സോർബർ പോലെ തന്നെ വർക്ക് ചെയ്യുന്നൊരു സാധനമാണ്. അപ്പോൾ ഈ കമ്പനിക്ക് ഞാൻ ടോൾ ഫ്രീ വിളിച്ച് കംപ്ലയിൻറ്റ് ചെയ്തപ്പോഴത്തേക്കും അവർ ഉടൻ തന്നെ എനിക്ക് ഈ ഷോക്ക് അബ്സോർബർ ഫുള്ളായിട്ട് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയത് അയച്ചു തന്നു. അപ്പോൾ ഞാനത് റീപ്ലേസ് ചെയ്യുന്നതാണ് നിങ്ങളെ കാണിക്കുന്നത്. അത് താഴത്തെ ബോട്ടത്തിൽ നിന്ന് അത് തട്ടിയാൽ വളരെ ഈസി ആയിട്ട് അത് ഊരിപ്പോരും. അതുപോലെ തന്നെ ഇതിൻ്റെ ടോപ്പിലത്തെ ബോട്ടത്തിൽ നിന്നും ഇത് തട്ടിയെടുക്കാം. ഇത് തട്ടുമ്പോൾ ഒരു ഇച്ചിരി ബലം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ നടുക്കുണ്ട് ഒരു ചതുരം പോലെ, അതേ അടിച്ചാൽ മതി. ആ ചതുരം പോലെയുള്ള ഇതിൽ ഒരു ഇത് വെച്ച് ഇതേ പിടിച്ചുകൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും അത് ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്ത് കിട്ടും. അപ്പോൾ ഈ കിട്ടിയ ഷോക്ക് അബ്സോർബർ നമ്മൾ ആ റിമൂവ് ചെയ്തിടത്തേക്ക് വെറുതെ വെച്ചിട്ട് നമ്മൾ കയറി ഇരിക്കുകയോ അല്ലെങ്കിൽ ഞെക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിനകത്ത് ഓട്ടോമാറ്റിക്കലി ഇതായിക്കോളും. അതിന് നട്ടോ ബോൾട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇതാണ് ആ പുതിയ ഷോക്ക് അബ്സോർബർ അയച്ചു തന്നത്. അത് ടോപ്പിൽ വരുന്നതാണ് ആ സ്റ്റീലുള്ള ഭാഗം, അതായത് ഈ ഭാഗത്ത് വരും. ആ ബട്ടണെ നമ്മൾ ഞെക്കുന്നതനുസരിച്ച് അത് ലോക്ക് സിസ്റ്റത്തിൽ നമുക്ക് പല വലുപ്പത്തിൽ പൊക്കുകയും ഇതാക്കുകയും ചെയ്യാം. അതിൻ്റെ ബാക്ക് സൈഡിലെ ബട്ടണാണ്, അത് നമുക്ക് ചാരിൻ്റെ സ്പ്രിങ്ങിൻ്റെ ബട്ടണാണ്. അപ്പം ഇതിനകത്ത് നമുക്കത് ഫിറ്റ് ചെയ്യുന്നത് കാണിക്കാം. ഇതിനകത്ത് ഇത് ടോപ്പിലേക്ക് ആ സ്റ്റീല് ഉള്ള ഭാഗം അതിൻ്റെ ടോപ്പിലത്തെ ഹോളിലേക്ക് വെറുതെ ഇറക്കി വെക്കുക. ഇറക്കി വെച്ചിട്ട് കവറുണ്ട്, ആ കവറിട്ട് ഇങ്ങനെ വെറുതെ ഇതായിട്ട് ഇതിനകത്തേക്ക് ആ കവറിട്ടതിന് ശേഷം ഇതിലേക്ക് ഈ ഹോളിലേക്ക് പൊടിയിറങ്ങാതിരിക്കാനുള്ള കവറാണ്. വെറുതെ ഇറക്കി വെച്ചിട്ട് ഒന്ന് ഞെക്കി കഴിഞ്ഞാൽ അതിനകത്ത് അത് ഓട്ടോമാറ്റിക് സെറ്റായി. ഇനി നമ്മൾ കയറി ഇരിക്കുമ്പോഴാണ് ശരിക്കും ഇത് ഫുള്ള് ടൈറ്റാകുന്നത്. വേറെ നെറ്റ് ബോൾട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, വളരെ ഈസി ആയിട്ട് നമുക്ക് തന്നെ ഈ ഷോക്ക് അബ്സോർബർ മാറാം. ഇനിയിപ്പോൾ ഇത് കമ്പനി അയച്ച് തന്നില്ലെങ്കിൽ ഈ സാധനം നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമ്മുടെ ചെയറിൻ്റെ ഇത് പോയി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഇങ്ങനെ നമുക്ക് തന്നെ റിപ്പയർ ചെയ്യാവുന്നതേ ഉള്ളൂ. വലിയ വിലയൊന്നും ആ സാധനത്തിനില്ല. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇത് പോകാറുണ്ട്, കാരണം നമ്മുടെ ഒത്തിരി എപ്പോഴും നമ്മൾ യൂസ് ചെയ്യും, പൊക്ക് ഇതൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഓയിൽ സീല് പോയിട്ട് ഇത് ഇതാകുന്നു. മറ്റേ ഇതുപോലെ തന്നെ കയറ്റിയിട്ടിട്ട് വെറുതെ വെച്ച് ഈ സാധനം കവറും കവറിടുന്ന പൊടി ഇറങ്ങാതിരിക്കാനാണ് കവറും പൊക്കിയെടുത്തിട്ട് ഈ സാധനം നമ്മൾ നമ്മുടെ കസാരയുടെ അടിയിലേക്ക് ഇത് നമുക്ക് സ്ക്രൂ ചെയ്ത് എടുത്താൽ. 4 സ്ക്രൂ ഉണ്ട്, ആ സ്ക്രൂ നമ്മൾ അഴിച്ചെടുത്തുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അടിക്കാനും കൈ പിടിച്ച് ചെയ്യാനും ഒക്കെയുള്ള സൗകര്യത്തിലാണ് നമുക്ക് നമ്മൾ ആ സ്ക്രൂ ചെയ്തത്. ഇതിപ്പോൾ ഗ്രീൻ സോൾ എന്ന് പറഞ്ഞ ചെയർ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ആ ചെയറിൻ്റെ പുറകിലേക്ക് ഈ സാധനം നമ്മൾ സ്ക്രൂ ചെയ്യാൻ പോകണം. നല്ല നീളത്തിലുള്ള സ്ക്രൂ ആണ്. ഇതിൻ്റെ നെട്ട് ഈ കസാരയ്ക്കകത്താണ് ഇരിക്കുന്നു തോന്നുന്നു. വളരെ നീളത്തിലുള്ള ഈ സാധനം നമ്മൾ കുറച്ച് നേരത്തെ ഇതുകൊണ്ട് നല്ല ടൈറ്റായിട്ട് മുറുകി ഇതായിട്ട് വരും. വന്നതിന് ശേഷം നമുക്ക് കസാര നോർത്തിട്ട് സാധാരണ പോലെ തന്നെ ഉപയോഗിക്കാം. ഇതിൻ്റെ സൈഡിലൊരു ലിവർ ഉണ്ട്, ആ ലിവറെ പിടിച്ച് പൊക്കുന്നതനുസരിച്ച് പൊങ്ങുകയും താഴുകയും ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള ഒരു പൊസിഷൻ ഹൈറ്റിൽ നമുക്ക് സെറ്റ് ചെയ്തിടാം. നമുക്ക് ഹൈറ്റ് പോരെങ്കിൽ ഫുള്ള് തുറന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ടോപ്പ് ഹൈറ്റിൽ ഈ സാധനം വരികയും ചെയ്യും. ഇതാണ്, ഇങ്ങനെയാണ് നമ്മളിതിൻ്റെ ഷോക്ക് അബ്സോർബർ മാറുന്നത്. അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇട്ടത്. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മുടെ ഈ ചാനൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള വളരെ പ്രയോജനമുള്ള പല കാര്യങ്ങളും, ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളും, TV സർവീസിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള പുതിയ പുതിയ ചാനൽ വിവരങ്ങൾ കിട്ടുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ആദ്യം തന്നെ കാണുകയും നിങ്ങൾക്കിത് ഉപകാരപ്പെടുത്തുകയും ചെയ്യാവുന്നതാണ്. ഓക്കെ, ഈ നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. ഇനി അടുത്ത ഒരു വീഡിയോയായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്. We'll be right back.